ഹായ്, വെൽക്കം ടു ടെക് കണ്ണൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫുൾ റേഞ്ച് സ്പീക്കേഴ്സിനെ കുറിച്ചാണ്. ഇത് യൂഷ്വലി നമുക്ക് ലോക്കൽ ഷോപ്സിലൊക്കെ കിട്ടുന്ന അവാർഡിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കറാണ്. ഇത് ടിംഫാനിയുടെ ഓൺലൈനിൽ നിന്ന് വാങ്ങാവുന്ന കുറച്ച് ക്വാളിറ്റി കൂടിയ ഫുൾ റേഞ്ച് സ്പീക്കറാണ്. അപ്പോൾ എന്താണ് ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ്, എന്താണ് ഇവയുടെ പ്രത്യേകത, എന്താണ് ഇവയുടെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, നമ്മുടെ സ്പീക്കറിൽ ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റാവുന്ന ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അത് 20 Hz മുതൽ 20,000 kHz, സോറി 20,000 Hz വരുന്നത്, അതായത് 20 to 20 kHz ആണ് നമുക്ക് കേൾക്കാൻ പറ്റാവുന്ന ഫ്രീക്വൻസി. പല മൃഗങ്ങൾക്കും അതിൽ കൂടുതലും കുറവൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ മനുഷ്യന്മാരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 20 to 20,000 Hz ആണ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി റേഞ്ച്. അപ്പോൾ ഈ റേഞ്ചിലുള്ള ഫ്രീക്വൻസീസ്, അതായത് അതിന് പറയുന്ന ഓഡിയോ സ്പെക്ട്രം, അതിൻ്റെ ആൾമോസ്റ്റ് ഫുള്ള് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന സ്പീക്കേഴ്സിനെയാണ് ശരിക്കും ഫുൾ റേഞ്ച് സ്പീക്കർ എന്ന് പറയുന്നത്. പക്ഷേ യൂഷ്വലി നമ്മൾ ഇതുപോലത്തെ സ്പീക്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവയ്ക്കൊന്നും ഫുള്ളായിട്ട് ആ ഒരു ഫ്രീക്വൻസീസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ഇവയെല്ലാം ഒരു മിഡ് റേഞ്ച് സ്പീക്കേഴ്സാണ്. മിഡ് റേഞ്ച് സ്പീക്കേഴ്സ് തന്നെ കുറച്ചുകൂടി രണ്ട് സൈഡിലേക്കും, അതായത് ബേസ് സൈഡിലേക്കും ട്രിബൽ സൈഡിലേക്കും കൂടുതൽ കവറേജ് കൊടുക്കുന്ന ഒരു സ്പീക്കേഴ്സാണ് സാധാരണ വരുന്ന ഫുൾ റേഞ്ച് സ്പീക്കേഴ്സൊക്കെ. പിന്നെയും കൂടുതലുള്ള ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് ഉണ്ട്, കവറേജ് കൂടുതലുള്ള ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ എക്സ്പെൻസീവാണ്, ക്രേസി എക്സ്പെൻസീവാണ്. 3 to 4 lakh rupees സ്പീക്കേഴ്സാണ് അവ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവയെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ യൂഷ്വലി നമ്മൾ ഫുൾ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള വൈഡ് ബാൻഡ് സ്പീക്കേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. മിഡ് റേഞ്ചിൻ്റെ തന്നെ രണ്ട് സൈഡിലേക്കും, ലെഫ്റ്റ് സൈഡിലേക്കും മിഡ് റേഞ്ചിന് താഴേക്കുള്ള ഫ്രീക്വൻസിക്കും മിഡ് റേഞ്ചിന് മുകളിലേക്കുള്ള ഫ്രീക്വൻസിക്കും കുറച്ച് ഭാഗം കൂടി കവർ ചെയ്യുന്നു. പക്ഷേ ഇവയ്ക്ക് ഒരു വൂഫറിൻ്റെ പോലെ ഒരു 100 Hz താഴേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ട്രിബൽ നമുക്ക് ഇതുപോലെ ഒരു ട്വീറ്റർ തരുന്ന പോലെയുള്ള ഫ്രീക്വൻസീസ് ഇത് രണ്ടിനും തരാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൂഫറും ട്വീറ്ററിനും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു വൂഫർ എടുക്കുകയാണെങ്കിൽ, ഇതായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാണാം ഇതിൻ്റെ കോൺ വലിയ കോണാണ്, ഇതിൻ്റെ സറൗണ്ട്സ് കൂടുതൽ തിക്കറായിട്ടുള്ള സറൗണ്ട്സ് ആണ്. പിന്നെ ഇതിൻ്റെ മോട്ടറൊക്കെ നമുക്ക് കാണാം, വലിയ മോട്ടറാണ്. ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ വലിയ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേസ് ഫ്രീക്വൻസീസ് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കൂടുതൽ എയർ പ്രഷർ ഉണ്ടാക്കണം, നമ്മുടെ എയറിൽ കൂടുതൽ തള്ളൽ കൊടുക്കേണ്ടി വരും ഇതിന്. അപ്പോൾ അങ്ങനെ എയറിന് കൂടുതൽ പുഷ് ചെയ്യണമുണ്ട്, എയറിന് കൂടുതൽ പുഷ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കട്ടിയുള്ള കോണും ഇതെല്ലാം വരുന്നത്. പക്ഷേ അതുകൊണ്ട് ഇതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ട്വീറ്റർ പോലെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യില്ല. നമുക്കൊരു ട്വീറ്റർ ആണെങ്കിൽ ഹൈ ഫ്രീക്വൻസീസ് ട്രിബലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ് വേണം. അത് ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള സംഭവങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഏറ്റവും ചെറിയ ഡ്രൈവേഴ്സിനാണ് കൂടുതൽ ഹൈ ഫ്രീക്വൻസീസ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രോപ്പർട്ടീസും ഇതൊരു ഫിസിക്കൽ ഒരു ഫിസിക്സിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. നമുക്കൊരു ഫുൾ റേഞ്ചിൽ ഒരിക്കലും നമുക്ക് ഇതേ പെർഫോമൻസ് നമുക്ക് കിട്ടില്ല ഫുൾ റേഞ്ചിൽ. ഫുൾ റേഞ്ചിൻ്റെ മിഡ് ഭാഗം വളരെ നല്ലതായിരിക്കും. അപ്പോൾ പലരും പറയും, ഓ ഫുൾ റേഞ്ചിൽ കേൾക്കാൻ നല്ല സുഖമാണ്, ഫുൾ റേഞ്ചിലാണ് രസം എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ റേഞ്ച് നമ്മുടെ യൂഷ്വലി പഴയ പാട്ടുകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊന്നും നമുക്കൊരു 100 Hz താഴേക്കുള്ള സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു 10,000 Hz മുകളിലേക്കുള്ള ഫ്രീക്വൻസീസൊന്നും അത് അന്നത്തെ പാട്ടുകളുടെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പാട്ടുകളിലാണ് ലോ എൻഡ് ബേസ്, അതായത് സിന്തസൈസ്ഡ് ആയിട്ടുള്ള ബേസൊക്കെ വരുന്നത്. ഫ്രീക്വൻസീസും ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഒരു 80s ശേഷം ഇറങ്ങിയ പാട്ടുകളിലാണ് ഉള്ളത്. അതിന് മുമ്പുള്ള പാട്ടുകളിലൊന്നും ഒരിക്കലും നമുക്ക് വളരെ ഹൈ ആയിട്ടുള്ള ബേസോ അല്ലെങ്കിൽ വളരെ ഹൈ ട്രിബലോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഇതുപോലത്തെ പാട്ടുകളൊക്കെ കേൾക്കാൻ, പഴയ മലയാളം സോങ്സ് ഹിന്ദി സോങ്സ് ഒക്കെ കേൾക്കാൻ നമുക്ക് ഇതുപോലത്തെ ഡ്രൈവേഴ്സിൽ വളരെ രസമായിട്ട് തോന്നുന്നതിന് ഒരു കാരണം. പിന്നെ നമുക്ക് ക്രോസ് ഓവർ അവോയ്ഡ് ചെയ്യാന്നുള്ളൊരു ഇതുണ്ട്. ക്രോസ് ഓവർ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് വൂഫറും ട്വീറ്ററും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും കിട്ടുക. ബിക്കോസ് വൂഫറും ട്വീറ്ററും കൂടി ബാലൻസ് ആവണമെങ്കിൽ, ഈ ഒരു പർട്ടിക്കുലർ വൂഫറും ഈ ഒരു പർട്ടിക്കുലർ ട്വീറ്ററും കൂടി ബാലൻസ് ആവണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ക്രോസ് ഓവർ വേണ്ടി വരും. മിക്ക ഫുൾ റേഞ്ച് സ്പീക്കേഴ്സും അവയുടെ ഹൈ ഫ്രീക്വൻസി റീപ്രൊഡക്ഷൻ ലിമിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവയിലൊരു വിസർ കോൺ ഉണ്ടാവും. ഇതിനെയാണ് പറയുക വിസർ കോൺ എന്ന് പറയുന്നത്. ഈ കോണിൻ്റെ ഉള്ളിൽ കൂടെ അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ചെറിയ കോൺ ഉണ്ടല്ലോ. അപ്പോൾ ഈ കോൺ കുറച്ചുകൂടി നമ്മുടെ ഹൈ ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് വിസർ കോൺ എന്ന് പറയുക. പക്ഷേ അതുകൊണ്ട് നമുക്കൊരു ട്വീറ്ററിലെ പോലെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വീറ്ററിലെ പോലെ കിട്ടില്ല. എസ്പെഷ്യലി ലോ എൻഡ്, അതായത് വില കുറഞ്ഞ ഡ്രൈവേഴ്സിലൊന്നും അത് അത്രയും കിട്ടില്ല. ഹൈ എൻഡ് ഡ്രൈവേഴ്സിൽ അവർ വളരെ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ, അതിനുള്ള മെറ്റീരിയൽസും ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ വോക്സ ടീവ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, വോക്സ ടീവിൻ്റെ സ്പീക്കേഴ്സ് 3 lakh to 4 lakh rupees ഒരു ഒറ്റ സ്പീക്കർ, അതുപോലത്തെ ഒരു സ്പീക്കറിന് 4 lakh rupees ഒക്കെ വരും.
അവ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് ആണ്. പക്ഷെ അതിൽ പോലും നമുക്ക് ലോ ആൻഡ് ഫ്രീക്വൻസീസ് റീപ്രൊഡക്ഷൻ അതിൽ കറക്റ്റായിട്ട് നടക്കില്ല. അവർക്ക് ഒരു വൂഫർ അല്ലെങ്കിൽ ഒരു സബ് വൂഫർ അതിന് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് വളരെ എളുപ്പം സ്പീക്കർ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് ഫുൾ റേഞ്ച്. ഇതിന് നമുക്ക് ക്രോസ് ഓവറിൻ്റെ ആവശ്യമില്ല. എസ്പെഷ്യലി നിങ്ങൾ പഴയ പാട്ടുകൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫുൾ റേഞ്ച് ധാരാളം മതിയാവും. ഇതൊരു ബോക്സിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡീസൻറ്റ് പെർഫോമൻസ് തന്നെ കിട്ടും. ഇതുപോലത്തെ എസ്പെഷ്യലി ഇതുപോലത്തെ ക്വാളിറ്റിയുള്ള ഫുൾ റേഞ്ചസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സിൽ ഇപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ ഈ ടി സി നമ്മുടെ ഈ ടി സി 9FD ഒക്കെ വേണ്ടിയിട്ട് പറ്റാവുന്ന ഒരു ബോക്സാണ്. ഇതിന് പറ്റിയിട്ടുള്ള ബോക്സാണ് TABAQ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. ഒരു ടവറാണ്, അതിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്മിഷൻ ലൈൻ ടൈപ്പ് ടവറാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല പെർഫോമൻസ് കിട്ടും ഈ TC9FD യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഇതുപോലെ ഫിലിപ്സിൻ്റെ ഹൈക്യൂ എന്നുള്ള മോഡൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫുൾ റേഞ്ചാണ്. പിന്നെ നിങ്ങൾക്ക് ഹൈ എൻഡ് ഫുൾ റേഞ്ചിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, വില കൂടിയ ഫുൾ റേഞ്ചസ്. അതിലുള്ള ഫുൾ റേഞ്ചസ് ആണ് ഓഡിയോ നിർവാണ എന്നുള്ളൊരു കമ്പനിയുടെ ഫുൾ റേഞ്ച് ഉണ്ട്. പിന്നെ ലീ ഓഡിയോയുടെ ഉണ്ട്, മാർക്ക് ഓഡിയോ ഉണ്ട്. മാർക്ക് ഓഡിയോ ഒക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പിന്നെ വളരെ വില കൂടിയതിൽ വരുന്നത് വോക്സറ്റീവ് ഉണ്ട്, ലോദർ ഉണ്ട്. ഇതൊക്കെ വളരെ വില കൂടിയതാണ്. വോക്സറ്റീവിൻ്റെ ഒക്കെ ഒരു സ്പീക്കറിന് 1700 US ഒക്കെ വരും. അതുപോലെ തന്നെ ഈ ഓഡിയോ നിർവാണയും ഏകദേശം 20,000-30,000 അടുത്തൊക്കെ വരും. അതിൻ്റെ ഒരു സ്പീക്കറിന് സിംഗിൾ സ്പീക്കറിനൊക്കെ 20,000 അടുത്തൊക്കെ വില വരും. അപ്പോൾ അങ്ങനെ ഫുൾ റേഞ്ചിലും വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് ഉണ്ട്. വളരെ കൂടുതൽ നല്ല ക്വാളിറ്റിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ലീ ഓഡിയോയുടെയൊക്കെ നല്ല ക്വാളിറ്റിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല സ്പെക്ട്രം കവറേജ് കിട്ടുന്ന സ്പീക്കേഴ്സാണ്. അപ്പോൾ അങ്ങനെ നല്ല ക്വാളിറ്റി ഹയർ ഫുൾ റേഞ്ചും ഉണ്ട്. പക്ഷെ നമ്മൾ ലോക്കലി വാങ്ങുന്ന ഫുൾ റേഞ്ചസിന് ഒരിക്കലും നമുക്ക് ഈ ഫുൾ റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു വൈഡ് ബാൻഡർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പഴയ ഹിന്ദി പാട്ടൊക്കെയാണ് ഇഷ്ടമെങ്കിൽ, അല്ലെങ്കിൽ പഴയ മലയാളം പാട്ടുകളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനത്തെ പാട്ടുകളൊക്കെ കേൾക്കാൻ, ബിക്കോസ് അതിൽ വരുന്ന ഫ്രീക്വൻസി റേഞ്ച് എല്ലാം ഇതിൽ റീപ്രൊഡ്യൂസ് ചെയ്യും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ EDM കേൾക്കുന്ന ആളാണ്, മാർട്ടിൻ ഗാരിക്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കേൾക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല. അല്ലെങ്കിൽ AR റഹ്മാൻ്റെ സോങ്സ് ഒക്കെ ആണെങ്കിൽ ഇതിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വഴിയില്ല അതിനെ. ബിക്കോസ് നല്ലൊരു സിസ്റ്റത്തിൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ഒരെണ്ണത്തിൽ വീണ്ടും കേൾക്കുമ്പോൾ നമുക്കത് അത്രയ്ക്ക് ഇഷ്ടമായിട്ട് തോന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ കൂടെ ഒരു ട്വീറ്റർ അല്ലെങ്കിൽ ഒരു വൂഫർ വെച്ചിട്ട് ഇതിൻ്റെ കുറവുകളെ പരിഹരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ട്വീറ്റർ വളരെ ഹൈയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് ഒരു വൂഫർ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതും ഒരു വൂഫർ മാത്രം മതിയാവും നിങ്ങൾക്ക്. നിങ്ങൾക്കൊരു വൂഫർ വാങ്ങാം, അതുപോലെ ഇതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുൾ റേഞ്ചിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.